ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഞണ്ട് വറുത്തരച്ച കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പം ഞാൻ ഞണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു വിരലിൻ്റെ പകുതിയോളമുള്ള ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നമുക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പാത്രം ചൂടായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, ഉള്ളി, തക്കാളി, ഇഞ്ചി, ഇത്രയും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂണാണ് ഐസ്ക്രീം എല്ലാം കഴിക്കുന്ന ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്നൊരു പച്ചമണം പോകുന്ന വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കഴുകി വൃത്തിയാക്കിയ ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ നോക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞണ്ടുന്ന വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്തരക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം ചൂടായിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഞണ്ടുള്ള അതിനണക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ പിടി തേങ്ങയാണ് എടുക്കുന്നുള്ളൂ. ഇതിലോട്ട് ഒരു വലിയ പൊടി തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് വറുത്തരക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി, ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില, ഇത് ഇവിടെ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ്. അപ്പോൾ ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം വറുത്തെടുക്കും. നമുക്കിതിലോട്ട് ഞാൻ മല്ലി, ഒരു കൈപ്പിടി മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക്, ഇതൊക്കെ കഴുകിയിട്ട് എടുത്തതാണ്. 1 ടീസ്പൂൺ പെരുംജീരകം, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ മല്ലി ഇടുന്നില്ലെങ്കിൽ മല്ലിപ്പൊടി ഇടാം. ഇപ്പം ഏതായാലും അരിയുമ്പം അരിയല്ലോന്ന് വിചാരിച്ചിട്ടൊന്ന് മല്ലിപ്പൊടിയെല്ലാം നാട്ടുന്നുകൊണ്ടൊന്ന് സ്റ്റോക്കെല്ലാം കഴിയാറായി. ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല.
അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മുടെ സാധാരണ ജീരകം, ഒരു നുള്ള് സാധാരണ ജീരകം കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. അപ്പോൾ ഒരു നുള്ള് ജീരകം കൂടെ, നല്ല ജീരകം, ചെറിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെരുംജീരകം ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇതിലോട്ട് മൂന്ന് വറ്റൽ മുളക് കൂടി ഇട്ടുന്നുണ്ട്. നമുക്കിതും കൂടി വറുത്തിട്ടറക്കാം. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് തണിഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ഞണ്ടിന് എന്തായാലും നോക്കാം. ഞണ്ട് വയവായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി തേങ്ങ അരച്ചിട്ട് അതിന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കളറെല്ലാം കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ തിളക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വറുത്തരച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അപ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉള്ളി വറുത്തിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഒഴിച്ചു കൊടുത്താൽ ഇത്രയും, ഇത് മാത്രമേ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ മാത്രം ഉള്ളിയും അതെ, ഉള്ളിയും അപ്പം കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതിലും വേണമെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഞണ്ട് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.